ഇനി ഉറങ്ങാറായി ഞാൻ ഉറങ്ങിക്കൊള്ളാം. നടക്കാത്ത കാര്യത്തിന് വേണ്ടി ഇങ്ങനെ ഊണും ഉറക്കവും ഒഴിഞ്ഞ് എന്റെ മോള് കാത്തിരിക്കുന്നത് കാണാൻ അച്ഛന് പ്രയാസമുണ്ട്. മോള് ഇത്രയേറെ ബുദ്ധിമോശം എന്റെ മോള് കാണിക്കരുതായിരുന്നു. ഞാനൊരു ബുദ്ധിമോശം കാണിച്ചില്ല. ഏറ്റവും വലിയ ബുദ്ധിമോശമാണ് കാണിക്കുന്നത് മോള്. എന്റെ മോള് വേദന വിലയ്ക്ക് വാങ്ങുകയാണ്. വേദനിക്കേണ്ട കാര്യമൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ലല്ലോ. എങ്കിൽ ഉണ്ടാകാൻ പോകുന്നു മോള്. ഇനിയെങ്കിലും അച്ഛൻ പറയുന്നത് അനുസരിക്കും. രവിവർമ്മയുടെ വിവാഹത്തിന്റെ ഒരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു മോള്. ഇനി കാത്തിരുന്നിട്ട് കാര്യമില്ല. വിവാഹത്തിനുള്ള ഒരുക്കങ്ങളെ നടക്കൂ. വിവാഹം നടക്കുകയില്ല. ഇല്ല മോള്, വിവാഹവും നടക്കും. അത് ഞങ്ങൾ തമ്മിലുള്ള വിവാഹമായിരിക്കും. മറ്റൊരു വിവാഹം അദ്ദേഹത്തിന് നടക്കില്ല. പാവം, നീ ഇത്രയേറെ പാവവും ശുദ്ധഗതിക്കാരിയുമാണെന്ന് ഞാൻ പോലും അറിഞ്ഞിരുന്നില്ല മോളെ. ഒരു പിഞ്ചു കുഞ്ഞിനെ പോലെ നിഷ്കളങ്കയായി നിന്നെ എന്തെല്ലാമൊക്കെയോ പറഞ്ഞ് വിശ്വസിപ്പിച്ചിട്ട് അവസാനം ആര്? ഈ സമയത്ത് വരേണ്ടി വന്നു. വേണ്ട ചാത്ത, ഞാനിവിടെ നിന്നോളാ. ചാത്തന്റെ മകളില്ലേ ഇവിടെ മാലതി? ഇങ്ങോട്ടൊന്ന് വിളിച്ചോളൂ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. മാലതി ഇനി അടുത്തു വരൂ. രവിയുടെ അല്ല, രവിവർമ്മയുടെ അമ്മയാണ്. അറിയാം. ഞാൻ എന്തിനാ വന്നതെന്ന് മാലതിക്ക് മനസ്സിലായില്ലേ? ഇല്ല. നിങ്ങൾ ഒരുമിച്ച് കോളേജിൽ പഠിച്ചിരുന്നു. അവിടെ വെച്ച് പലതും പറയുകയും തീരുമാനിക്കുകയും ചെയ്തിരിക്കും. ചെറുപ്പമില്ലേ, ഞാൻ കുറ്റപ്പെടുത്തണില്ല. പക്ഷേ അത് വീട്ടിലിരിക്കുന്നവരുടെ നാശത്തിന് വേണ്ടിയാണെന്ന് ബോധ്യമായാലെങ്കിലും അതൊക്കെ ഒന്ന് തിരുത്തേണ്ടതില്ലേ മാലതി? ജാതിയും മതവും എന്നൊക്കെ പണ്ടുള്ളവർ പറഞ്ഞിരിക്കുന്നത് അതേപടി അങ്ങ് തള്ളിക്കളയാൻ ഒക്കുമോ? കോലാത്തേക്ക് ഇപ്പോ ഒരല്പം ക്ഷീണകാലമാണെങ്കിലും കോലകം ഇന്നും കോലകം തന്നെയാ. ഇനി ഞാൻ വിശേഷിച്ചൊന്നും പറയേണ്ടതില്ല എന്ന് കരുതണം. ഞാൻ പറഞ്ഞില്ലായിരുന്നു മോളെ, എല്ലാം പറഞ്ഞില്ലായിരുന്നു. നീ എന്താ മാലതിയ ഒന്നും പറയാത്തത്? ഒന്നും ഞാൻ പറയാൻ പാടില്ല. ഒന്നും ഞാൻ സ്വയം തീരുമാനിച്ചതുമല്ല. അതെനിക്കറിയാം. പക്ഷേ നിങ്ങൾ തമ്മിലുള്ള വിവാഹം കഴിഞ്ഞാൽ വേറെ എന്തെല്ലാം സംഭവിക്കുമെന്ന് എനിക്കറിയില്ല. ഞാൻ ജീവിച്ചിരിക്കില്ല. ആ കോവിലകം അവിടെ കാണില്ല. ഇത് സത്യം. മാലതി, ആവുന്ന വിധത്തിലെല്ലാം ഞാൻ ഉണ്ണിയോട് പറഞ്ഞു നോക്കി. അവൻ എന്നെ അനുസരിക്കണില്ല. ഈ രാത്രിയിൽ ഞാൻ മാലതിയെ കാണാൻ വന്നത് എന്തിനാണെന്ന് അറിയുമോ? എനിക്കും ഒന്ന് ജീവിച്ചാൽ കൊള്ളാമെന്നുണ്ട്. അതിനു വേണ്ടി എന്നെ കൊന്നോളൂ. സന്തോഷത്തോടു കൂടി ഞാൻ മരിക്കാം. ദയവു ചെയ്ത് എന്നെ കൊന്നു കളയൂ. എന്റെ ദൈവമേ, ഞങ്ങളെ എല്ലാവരെയും രക്ഷിക്കാൻ മാലതിക്ക് കഴിയും. ഇനി മാലതിക്ക് മാത്രമേ കഴിയൂ. കോലാത്ത് അവന്റെ കല്യാണം തീരുമാനിച്ചു കഴിഞ്ഞു. അത് നടന്നു തന്നെ തീരണം. അത് നടത്താൻ മാലതിക്ക് മാത്രമേ കഴിയൂ. മാലതി ഉണ്ണിയ മറക്കണം. എന്റെ ഈശ്വര, മറ്റൊരു മാർഗവുമില്ല. ഒരു സ്ത്രീയും മറ്റൊരു സ്ത്രീയോട് ഇങ്ങനെ ആവശ്യപ്പെടാൻ പാടില്ലാത്തതാണ്. പക്ഷേ സ്ത്രീയാണെങ്കിലും ഞാനൊരമ്മയാണ്. ഒരമ്മയുടെ അപേക്ഷയാണ് മാലതി. ദയവ് ചെയ്ത് നീ ഉണ്ണിയെ മറന്നുകളയും. മാലതിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിക്കാൻ തയ്യാറായ ഉണ്ണിയെ രക്ഷിക്കാനുള്ള ചുമതല മാലതിക്കില്ലേ? ഇല്ലേ മാലതി? എന്റെ ഉണ്ണിയെ രക്ഷിക്കൂ മാലതി. ഉണ്ണിയോട് തെല്ലെങ്കിലും സ്നേഹമുണ്ടെങ്കിൽ ഉണ്ണിയെ മറന്നുകളയൂ മാലതി. എന്റെ അമ്മ, ഞാൻ പോകുന്നു ചാത്ത.
ഇവിടെ ആരുമില്ല. എവിടെ പോയി? പെരുമ്പാവൂരിലേക്ക് പോയിരിക്കുന്നു. പെരുമ്പാവൂരിലേക്കോ? എന്തിന്? മാലതിയുടെ അമ്മാവന്റെ വീട് അവിടെയാ, അങ്ങോട്ട് പോയിരിക്കാം. എന്ന് പോയി? ഇന്നലെ രാത്രി. ഇനി ഇങ്ങോട്ട് തിരിച്ചു വരില്ലെന്നാ പറഞ്ഞു പോയി. മാലതി ആരോടാണ് സംസാരിക്കുന്നതെന്ന് അറിയാമോ? നിങ്ങളുടെ പേര് രവിവർമ്മീനല്ലേ? അപ്പൊ അതറിഞ്ഞുകൊണ്ട് തന്നെയാണ് സംസാരിച്ചത് അല്ലേ? എന്തൊക്കെയാണ് പറഞ്ഞതെന്ന് ഓർമ്മയുണ്ടോ? പറയാൻ പാടില്ലാത്തത് ഒന്നും ഞാൻ പറഞ്ഞിട്ടില്ല. നിനക്കിത് എന്ത് സംഭവിച്ചു മാലതി? നീ തന്നെയാണോ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ദയവ് ചെയ്ത് നിങ്ങൾ കൂടുതൽ സ്വാതന്ത്ര്യം പ്രയോഗിക്കരുത്. ഞാനൊരു യുവതിയാണ്. ഒരുമിച്ചൊരു കോളേജിൽ പഠിച്ചിരുന്നു എന്നതൊഴിച്ചാൽ മറ്റു ബന്ധങ്ങളൊന്നുമില്ല നമ്മൾ തമ്മിൽ. മറ്റൊരു ബന്ധവുമില്ലേ മാലതി? പഠിച്ചിരുന്ന കാലത്ത് പലതും പറഞ്ഞു കാണും. അത് മരണം വരെ പറഞ്ഞുകൊണ്ട് നടക്കാൻ അത്രയേറെ വിഡ്ഢിയൊന്നുമല്ല ഞാൻ. മാലതി, ദയവ് ചെയ്ത് സത്യം പറ. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തുവെന്ന് നീ കരുതുന്നുണ്ടോ? എന്തിനിങ്ങനെ അഭിനയിക്കുന്നു? നിനക്കെന്നെ ഉപേക്ഷിക്കണമെങ്കിൽ മറ്റെന്തെല്ലാം മാർഗങ്ങളുണ്ട്? അനാവശ്യം പറയുന്നത്. ഞാൻ നിങ്ങളെ സ്വീകരിച്ചെങ്കിലല്ലേ ഉപേക്ഷിക്കണ്ടോ? എന്റെ വിവാഹം നിശ്ചയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ അമ്മാവന്റെ മകൻ എന്നെ വിവാഹം ചെയ്യാൻ പോകുന്നു. അതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇങ്ങോട്ട് പോകുന്നത്. അദ്ദേഹം ഇപ്പോൾ പുറത്തു പോയിരിക്കുകയാണ്. തിരിച്ചു വരും മുമ്പ് നിങ്ങൾ പോകണം. മാലതി, എന്റെ ഭാവി നശിപ്പിക്കുന്നതിന് വേണ്ടി മേലാൽ ഇങ്ങോട്ട് വരികയുമരുത്. അപ്പോൾ എന്റെ ഭാവിയോ മാലതി? അതിലെനിക്ക് താല്പര്യമൊന്നുമില്ല. എന്റെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് ഞാൻ അനുസരിക്കും. എന്റെ ഭാവിക്ക് അതാണ് ആവശ്യം. പക്ഷേ എന്റെ ബന്ധുക്കൾ തീരുമാനിക്കുന്നത് ഞാൻ അനുസരിക്കയില്ല, മാലതിക്ക് വേണ്ടി അനുസരിക്കയില്ല. ഈ ജീവിതത്തിൽ എന്നെ ഇനി അതിന് പ്രതീക്ഷിക്കണ്ട. എന്റെ വിവാഹം നടക്കാൻ പോവുകയാണ്. നിങ്ങൾ ഇനി ഇവിടെ നിൽക്കണ്ട. ദയവ് ചെയ്ത് പോകൂ. പോകൂ. മോള് അകത്ത് പോകൂ. തിരുമേനി, ഇനിയെങ്കിലും ഞങ്ങളൊന്ന് വിട്ടുകൂടെ? ഞങ്ങളൊന്നൊന്ന് ജീവിച്ച കൊള്ളട്ടെ. Oh, my God.